السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. أما بعد. മക്ക സൈന്യം പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് ബനു ബക്കർ ഗോത്രക്കാരുമായി തങ്ങൾ ഇപ്പോഴും ശത്രുതയിലാണെന്ന കാര്യം ഖുറൈശികൾ ഓർത്തത്. അവർ പിന്നിൽ നിന്ന് ആക്രമിച്ചേക്കുമോ? ഒരു ഭയം. അങ്ങനെ സംഭവിച്ചാൽ മുന്നിലും പിന്നിലും തീയാളുന്ന അവസ്ഥ വരും. അത് സഹിക്കാൻ കഴിയുന്നതല്ല. ഈ ചിന്തയിൽ വിഷമിക്കുമ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ഇബിലീസ് പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ പറഞ്ഞു, കിനാനത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടാകുന്നത് ഞാൻ നോക്കിക്കൊള്ളാം. മക്ക സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു. അഹങ്കാരത്തോടെ ആരവാഘോഷത്തോടെയാണ് അവരുടെ പുറപ്പെടൽ. തങ്ങൾ ജയിക്കാൻ വേണ്ടി പോകുന്നവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഗർവ് അവരെ ഉന്മത്തരാക്കി. അള്ളാഹുവിനോടുള്ള വിരോധം വിളിച്ചറിയിക്കുന്നതായിരുന്നു അവരുടെ സംസാരങ്ങൾ. തിരുമേനിയോടുള്ള പകയായിരുന്നു മനസ്സ് നിറയെ. അവർ കുടിച്ചു മതിച്ചു, കൂത്താടി ബദറിനു നേരെ ഗമിച്ചു. അസ്ഫാൻ താഴ്വരയും കടന്ന് ഖദീദ് പിന്നിട്ട് വടക്കോട്ടു നീങ്ങിയ അവർ ജുഹ്തഫ് എന്നിവിടത്തെത്തി. അവിടെ വച്ച് അബു സുഫിയാന്റെ സന്ദേശം അവർക്ക് ലഭിച്ചു. അതിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കച്ചവട സംഘത്തെയും സംഘത്തിന്റെ കൂടെയുള്ള നിങ്ങളുടെ സമ്പത്തും രക്ഷപ്പെടുത്തുവാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലോ. എന്നാൽ അള്ളാഹു അവരെയും സമ്പത്തിനെയും രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ മടങ്ങിക്കൊള്ളുക. അബു സുഫിയാൻ പ്രധാന മാർഗത്തിലൂടെ തന്നെയായിരുന്നു സഞ്ചരിച്ചത്. യാത്രയിൽ അയാൾ അതീവ ജാഗ്രതയും സൂക്ഷ്മതയും കൈക്കൊണ്ടു. അയാളുടെ വിവരാന്വേഷക സംഘം അതിസൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കി അയാളെ അറിയിച്ചുകൊണ്ടിരുന്നു. ബദറിലെത്തിയപ്പോൾ അയാൾ സംഘത്തിന്റെ കുറെ മുമ്പിൽ കടന്ന് നടന്നു തുടങ്ങി. കുറെ അങ്ങോട്ടെത്തിയപ്പോൾ മുജദിയബിന് അമ്രിനെ അയാൾ കണ്ടുമുട്ടി. മദീന സൈന്യത്തെക്കുറിച്ച് അബു സുഫിയാൻ അയാളോട് ചോദിച്ചറിഞ്ഞു. മുജദിയ പറഞ്ഞു, ഭയപ്പെടത്തക്ക ഒരാളെയും ഞാൻ കണ്ടില്ല. എന്നാൽ രണ്ടാളുകൾ ഒട്ടകപ്പുറത്ത് വന്നിരുന്നു. അവർ ഈ കുന്നിനടുത്ത് ഇറങ്ങി പാത്രത്തിൽ വെള്ളമെടുത്തു, പിന്നെ വന്ന വഴിക്ക് തന്നെ പോവുകയും ചെയ്തു. ഇത് കേട്ടതും അബു സുഫിയാൻ അവരിറങ്ങി വെള്ളമെടുത്ത സ്ഥലത്തെത്തി. അവിടെ കിടന്ന ഒട്ടക കാഷ്ടം പൊട്ടിച്ചു നോക്കി. അതിലതാ ഈത്തപ്പഴക്കുരു. അബു സുഫിയാൻ പറഞ്ഞുപോയി, അള്ളാഹുവാണ് ഇത് യത്രിബിലെ മൃഗങ്ങൾ തന്നെ. മുഹമ്മദിന്റെ ആൾക്കാരായിരുന്നു അവരെന്നും തന്റെ സംഘത്തെക്കുറിച്ചുള്ള വിവരം അറിയാനെത്തിയവരായിരിക്കുമെന്നും ഊഹിച്ചറിഞ്ഞ അബു സുഫിയാൻ ധൃതിയിൽ സംഘത്തിന് അടുത്തെത്തി വഴി തിരിച്ചുവിട്ടു. പ്രധാന വഴിവിട്ട് നേരെ കടൽ തീരത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അയാൾ രക്ഷപ്പെട്ടു. ഇത് കാരണം മുസ്ലിം സൈന്യത്തിന് കച്ചവട സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തിലാണ് അബു സുഫിയാൻ മക്കാർക്ക് രക്ഷപ്പെട്ട സന്ദേശം അയച്ചത്. അബു സുഫിയാന്റെ കത്ത് വായിച്ചു കേട്ട മക്ക സൈന്യത്തിൽ അധികം പേർക്കും ഉടനെ മടങ്ങണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ അബൂ ജഹലിന്റെ അഹങ്കാരവും ഗർവവും നബിയോടുള്ള പകയും അതിന് അനുവദിച്ചില്ല. അയാൾ പറഞ്ഞു, ബദറിൽ ചെന്നിട്ടേ നാം മടങ്ങുന്നുള്ളൂ. അവിടെ 3 ദിവസം പാർക്കണം. അവിടെ നാം ഒട്ടകങ്ങളെ അറുക്കും, സദ്യ കഴിക്കും, കള്ളുകുടിക്കും, പാട്ടുപാടും, നൃത്തം വെക്കും. അങ്ങനെ എല്ലാ അറബികളും നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു നടക്കും. നമ്മുടെ പേർ കേൾക്കുമ്പോഴേക്കും അവർ ഞെട്ടും. എന്നാൽ അഗ്നസ് ഇബ്നു ശുറൈഖ് മടങ്ങണമെന്ന അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു. അബൂ ജഹലിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ അഗ്നസും ബനു സഹറത് ഗോത്രവും മടങ്ങി. ബനു സഹറത് ഗോത്രക്കാരിൽ ആരും ബദറിൽ പങ്കെടുക്കുകയുണ്ടായില്ല. ഇങ്ങനെ മടങ്ങിയവർ 300 വരും. ബനു ഹാഷിം ഗോത്രക്കാരും മടങ്ങാൻ ഒരുങ്ങിയതാണ്. പക്ഷേ അബുജഹൽ അവരെ ശാസിച്ചു, പിടിച്ചു നിർത്തുകയായിരുന്നു. 1000 മക്ക സൈന്യം ബദറിനെ ലക്ഷ്യമാക്കി നീങ്ങി. അവർ ബദറിനടുത്തെത്തി. ബദർ മലഞ്ചെരുവിന്റെ അതിർത്തിയിൽ ഉദുവത്തിൽ കുസ്വായിൽ ഒരു ചെറിയ കുന്നിനപ്പുറം അവർ താവളമടിച്ചു. ദുഫ്രാൻ താഴ്വരയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘം രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉന്നത സൈനിക കൂടിയാലോചന സമിതി രൂപീകരിച്ചു. സ്ഥിതിഗതികൾ അവരുടെ മുന്നിൽ വെച്ചു. സൈന്യത്തിലെ പ്രധാന നേതാക്കളുമായും പൊതുവിലും അഭിപ്രായങ്ങൾ കൈമാറി. വളരെ കുറച്ചുപേർ മാത്രം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചു. വിശുദ്ധ ഖുർആൻ പിന്നീട് അവരെ ആക്ഷേപിക്കുകയുണ്ടായി. നേതാക്കന്മാർ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് സംസാരിച്ചു. ശേഷം ഉമറും സംസാരിച്ചു. പിന്നീട് സംസാരിച്ചത് മിഖ്ദാദ് ബിന് അംറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു കാണിക്കുന്നിടത്തേക്ക് നടന്നാലും ഞങ്ങൾ കൂടെയുണ്ടാകും. അള്ളാഹുവാണ് സത്യം. ബനു ഇസ്രായേൽ മൂസ അലൈഹിസ്സലാമയോട് പറഞ്ഞ പോലെ, മൂസ, നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ പറയില്ല. താങ്കളും താങ്കളുടെ രക്ഷിതാവും യുദ്ധം ചെയ്യുക, ഞങ്ങൾ കൂടെയുണ്ട്. അങ്ങനെ അങ്ങയെ സത്യവുമായി നിയോഗിച്ചവനാണ് സത്യം. താങ്കൾ ഞങ്ങളുമായി ഒരു അത്യാഘാത ഗർത്തത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ടാകും. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നല്ലത്, താങ്കൾക്ക് നല്ലത് വരട്ടെ. ഈ അഭിപ്രായം പറഞ്ഞ മൂന്ന് പേരും മുഹാജിറുകളാണ്. അവർ സൈന്യത്തിൽ ന്യൂനപക്ഷവുമാണ്. സ്വാഭാവികമായും അൻസാർ നേതാക്കളുടെ അഭിപ്രായമറിയാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആഗ്രഹിച്ചു. അവരാണല്ലോ സൈന്യത്തിൽ ഭൂരിപക്ഷം. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായം എന്നോട് തുറന്നു പറയൂ. ഇത് കേട്ട് അൻസാറുകളുടെ നേതാവും പതാക വാഹകനുമായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലെ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണോ? തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതെ. സഅദ് പറഞ്ഞു, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചു, താങ്കളെ സത്യപ്പെടുത്തി, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തി. അങ്ങ് പറയുന്നത് കേട്ട് അനുസരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു, കരാർ ചെയ്തു. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നടന്നാലും അങ്ങയെ സത്യവും കൊണ്ട് നിയോഗിച്ചവനാണ് സത്യം. കടലിലേക്കാണ് താങ്കൾ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങുന്നതെങ്കിൽ ഒട്ടും അടിക്കാതെ ഞങ്ങളും ഇറങ്ങും. ഞങ്ങളിൽ ആരും പിന്തിരിഞ്ഞു നിൽക്കുകയില്ല. നാളെ തന്നെ ശത്രുവുമായി ഏറ്റുമുട്ടുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ യുദ്ധത്തിലും ക്ഷമാലുക്കളായിരിക്കും. ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോഴും സത്യസന്ധരുമായിരിക്കും. അങ്ങയുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങളിൽ നിന്ന് അള്ളാഹു അങ്ങേക്ക് കാണിച്ചു തരും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് നടന്നോളൂ, ഞങ്ങൾ കൂടെയുണ്ട്. സഅദിന്റെ വാക്കുകൾ തിരുമേനിയെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരിലും ഉന്മേഷമുള്ളതാക്കുന്നതായിരുന്നല്ലോ. ഉന്മേഷവാനായ തിരുമേനിയുടെ കൽപ്പന, മുന്നോട്ട് നടക്കുക, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. രണ്ടിലൊരു സംഘത്തെ അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹുവാണ് സത്യം. ആ ജനതയുടെ പരാജയ രംഗങ്ങൾ ഞാനിപ്പോൾ തന്നെ നോക്കിക്കാണുന്നു. ദുഫ്രാനിൽ നിന്ന് യാത്ര തിരിച്ച നബിയും സൈന്യവും ദനായ പ്രദേശത്ത് കടന്നു. പിന്നെ അദ്ദിയത്ത് എന്ന സ്ഥലത്തിറങ്ങി സഞ്ചാരം തുടർന്നു. ഹന്നാൻ പ്രദേശം അവിടുത്തെ വലത് ഭാഗത്താണ്. ബദറിനടുത്ത ഒരു സ്ഥലത്ത് സൈന്യം താവളമടിച്ചു. ഇവിടെ തിരുമേനിയും ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖും തന്നെ വിവരാന്വേഷണത്തിന് ഇറങ്ങി. രണ്ടുപേരും മക്ക സൈന്യത്തിന്റെ പരിസരത്ത് ചുറ്റിത്തിരിയുകയാണ്. അപ്പോഴതാ ഒരു വൃദ്ധൻ തിരുമേനി അയാളോട് മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും കുറിച്ചും ഖുറൈശികളെ കുറിച്ചും അന്വേഷിച്ചു. വൃദ്ധൻ മറുപടി പറഞ്ഞതിങ്ങനെ, നിങ്ങൾ രണ്ടുപേരും ആരാണെന്ന് പറയുക, എങ്കിലേ ഞാൻ നിങ്ങളോട് വിവരം പറയൂ. റസൂൽ പറഞ്ഞു, നിങ്ങൾ ആദ്യം വിവരങ്ങൾ പറയൂ, എന്നാൽ ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരാം. വൃദ്ധൻ ചോദിച്ചു, അങ്ങനെയാണോ? റസൂൽ പറഞ്ഞു, അതെ.